എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് വാച്ചുകളാണ്. വാച്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എംഐയുടെ വാച്ച് റിവോൾവ് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ വില 9999 രൂപയാണ്. രണ്ടാമത് വൺ പ്ലസിൻ്റെ വാച്ചാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 14999 രൂപ. അവസാനമായിട്ട് റിയൽമിയുടെ എസ് പ്രോ എന്ന് പറയുന്ന മോഡലാണ്. ഇതും 9999 രൂപയാണ് വില. ആദ്യം തന്നെ അപ്പോൾ നമുക്ക് എംഐ വാച്ചിലേക്ക് പോവാം. എംഐ വാച്ചിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 1.39 inches ആണ്. 484x454 റെസൊല്യൂഷൻ ആണിത്. ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് ഷവോമി എടുത്തു പറയുന്നത് അവരുടെ SPO2 ഫീച്ചറാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ് റേറ്റ് സെൻസറിൻ്റെ ഓപ്ഷനും കാണാം. ഇതിൻ്റെ പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ള, ഇതിൻ്റെ ഒരു TPU സിലിക്കൺ ബേസ്ഡ് സ്ട്രാപ്പാണിത്. ഇതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പോളിയാമൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഈ വാച്ച് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, 32 grams വരുന്നുള്ളൂ. എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് എടുത്ത് പറയാനുള്ളത് ബിൽറ്റ് ഇൻ അലക്സ ഉണ്ട്, GPS, അതുപോലെ തന്നെ 117 സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എക്സ്ട്രാ ഫീച്ചറായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. വാച്ചിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷനാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കലോറി ബേണായി, എത്ര നടന്നു അതൊക്കെ അറിയാം. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റേറ്റാണ്, അതായത് ഹെഡ് റേറ്റ് സെൻസറിൻ്റെ സ്കാനും കാര്യങ്ങളുടെയൊക്കെ ഒരു ഡാറ്റ കാണാം. അഗെയിൻ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് SPO2 അതുപോലെ തന്നെ വെതറും കാര്യങ്ങളൊക്കെ എല്ലാം ആ ഒരു റൈറ്റ് സൈഡിലാണ് വരുന്നത്. അഗെയിൻ നിങ്ങൾക്കൊരു മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങളുടെ ഫോണിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കാണ് വരുന്നത്. അഗെയിൻ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വിക്ക് ടോഗിൾസ് ഓപ്ഷൻ കാണാം. അവിടെയാണ് നമ്മുടെ അലക്സയൊക്കെ ഉള്ളത്. നിങ്ങളത് ഫോണിൽ സെറ്റപ്പ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ സെറ്റിങ്സ് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡുണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹുവാമിയിലൊക്കെ കിട്ടുന്ന പോലത്തെ, അല്ലെങ്കിൽ അമേസ് ഫിറ്റിൽ കിട്ടുന്ന പോലത്തെ ഒരു സെറ്റിങ്സ് രീതി തന്നെയാണ് ഇതിനകത്ത്. ഒബിയസ്ലി ഷവോമിയുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ആവണം, അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു വാച്ചിലും ഉള്ളത്. അപ്പോൾ ആ ഒരു റിച്ച് ഡീപ്പ് കളറും എമോലഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡീപ്പ് ബ്ലാക്ക്സ് നമുക്കിതിൽ കാണാം. അതുപോലെ തന്നെ ബെസൽ വളരെയധികം കുറവാണ്. ഈവൻ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടോ, ഹോമെന്ന്, ആ ഒരു അവിടം തൊട്ടാണ് എൻ്റെ ഒരു ബെസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാച്ച് ഫേസിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്കൊരു 6-7 വാച്ച് ഫേസസ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഈവൻ നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്. അതിന് നിങ്ങൾ എംഐയുടെ വെയർ ആപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പായ എംഐ വെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വാച്ച് ഫേസസ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈവൻ അത് അപ്ഡേറ്റ് ചെയ്യാനാണ്. പിന്നെ കുറച്ച് ടൈം എടുക്കും ഇത് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുമാത്രമേ ഞാനൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളൂ. കയ്യിൽ കെട്ടുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. എൻ്റെ കൈ അത്യാവശ്യം വലിയൊരു കൈയാണ്, അത് എന്നിട്ടും ആ ഒരു വാച്ച് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി വൺ പ്ലസിലേക്ക് വരികയാണെങ്കിൽ വൺ പ്ലസിലും സെയിം 1.39 inches ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 484x484 റെസൊല്യൂഷനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീല് തന്നെയാണ് ഇതിലും വരുന്നത്. ലിമിറ്റഡ് എഡിഷനിൽ കൊബാൾട്ട് അലോയും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഫ്ലൂറോ എലാസ്റ്റമർ എന്ന് പറയുന്നൊരു സ്ട്രാപ്പ് കൂടെയാണത്. അപ്പോൾ 76 grams വെയ്റ്റ് വരുന്നത്. 14 ദിവസത്തെ ബാക്കപ്പും പറയുന്നുണ്ട്. UI യും UX കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴ്ത്തു വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വിക്ക് ടോഗിൾസ് വരുന്നുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് വലിക്കുകയാണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പാനൽ കാണാം. ഹെയർ റേറ്റ് സെൻസറിൻ്റെ ഗ്രാഫും അതേപോലെ മ്യൂസിക്കും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നൊരു ഓപ്ഷൻ. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെനുവിലോട്ട് പോകാം. മെനുവിൽ വർക്കൗട്ട്, അതുപോലെ ഹെയർ റേറ്റ് സെൻസർ, ഫോണ്, മ്യൂസിക്, വെതർ, അലാം ക്ലോക്ക് അതൊക്കെ ഉണ്ട്. ഫോൺ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇതിൽ മൈക്കും അതേപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചർ. നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ല് കാണാം, അതേപോലെ ഈ ഭാഗത്തായിട്ട് മൈക്രോഫോണും കാണാം. അപ്പോൾ നിങ്ങൾക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നോർമലി കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് തന്നെയാണ്. അഗെയിൻ താഴെയുള്ളൊരു ബട്ടണിലേക്ക് നമുക്ക് ക്വിക്കായിട്ട് വർക്കൗട്ടിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ഫ്രീ സ്റ്റൈൽ ട്രെയിനിങ് ഓപ്ഷനും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വൺ പ്ലസ്സിൽ വരുന്നൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓവറോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രീമിയം ഡിസൈൻ തന്നെയാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും വാച്ച് ഫേസസ് ഒക്കെ.
ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട് ഇവൻ. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇതിൽ നമ്മളൊരു വാച്ച് ഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വാച്ച് ഫേസ് ആഡ് ആവും എന്നുള്ളതാണ്, കണ്ടോ. അപ്പോൾ അഗെയിൻ ഞാൻ ഒരു വാച്ച് ഫേസ് കൂടെ നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. വളരെ വളരെ പെട്ടെന്നായിട്ട് ഈവൻ ആ ഒരു കാര്യങ്ങളൊക്കെ എം ഐയിൽ ഭയങ്കര സ്ലോ ആയിരുന്നു, ഇതിൽ വളരെ പെട്ടെന്ന് ആ ഒരു വാച്ച് ഫേസ് ആഡാവുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ കിടക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ആ ഫീലും നമുക്ക് ഇതിൽ തോന്നുന്നുണ്ട്. ആ ഒരു പ്രൈസിൻ്റെ ആവാം, എന്നിരുന്നാലും ആ ഒരു വൺ പ്ലസ് ഇറക്കുന്ന സമയത്ത് അതുപോലുള്ളൊരു പ്രീമിയം വാച്ചായിട്ട് തന്നെയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ആ ഒരു ലുക്ക് ആൻഡ് ഫീല് ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് റിയൽമിയിലേക്ക് വരാം. റിയൽമിയിലെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 1.39 inches തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിമാണ് ഇതിലും വരുന്നത്. റെസൊല്യൂഷൻ 454x454 റെസൊല്യൂഷനാണ്. നമുക്കൊരു ടി പി യു ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കൺ ടൈപ്പായിട്ടുള്ളൊരു റിസ്റ്റ് ബാൻഡാണ് ഇതിൽ കിട്ടുന്നത്. 14 ദിവസത്തെ ബാറ്ററി പറയുന്നുണ്ട്. അതുപോലെ 420 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ ഇൻ്റർഫേസും യു ഐയും പറയുകയാണെങ്കിൽ ഇതിലും ഒരുപാട് വാച്ച് ഫേസസും കാര്യങ്ങളും ഉണ്ട്. യു ഐയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ടോഗിൾസ് ആണ് ആദ്യം കാണുന്നത്. അതിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ്, ബാറ്ററി സേവർ, ബ്രൈറ്റ്നസ്, അതുപോലെ റൈസ് ടു വേക്കപ്പ്, ആ ഓരോ ഓപ്ഷൻസൊക്കെ ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ DND മോഡും നിങ്ങൾക്ക് അതിൽ കാണാം. അഗെയിൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഉണ്ട്, അതുപോലെ സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വെതർ ഓപ്ഷൻ ഉണ്ട്. വെതർ ഓപ്ഷൻ ഒരു ഫുൾ വാച്ച് ഫേസ് പോലെ തന്നെ ഒരു വെതർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അഗെയിൻ ആ ഒരു ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു സ്വൈപ്പ് അപ്പിലൂടെ കിട്ടുന്നത്. മുകളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ അത്യാവശ്യം ക്ലിയറാണ്. ഇവൻ മൊത്തത്തിലുള്ള മെസ്സേജ് വായിക്കണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അഗെയിൻ മെനു ഡ്രോവറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സിമിലർലി MIയിൽ കണ്ട പോലുള്ള മെനു ഡ്രോവറാണ് റിയൽമിയിലും കിട്ടുന്നത്. ഈവൻ ആ ഒരു മെനു ഡ്രോവർ അത്യാവശ്യം യൂസ്ഫുള്ളാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. സെറ്റിങ്സിൽ എടുത്ത് പറയത്തക്ക സ്പെഷ്യലായിട്ടുള്ള സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ടിപ്പിക്കലി കിട്ടുന്ന വാച്ച് ഫേസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കേഴ്സിൽ കിട്ടുന്ന പോലത്തെ ഒരു സെറ്റിങ്സ് ആണ്. വർക്കൗട്ട് മോഡുകൾ ഒരുപാടുണ്ട്. അതായത് റിയൽമി ഒരുപാട് വർക്കൗട്ട് മോഡുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ യൂസറിന് വേണ്ടത്ര വർക്കൗട്ട് മോഡും ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്ലിയർലി ഒരു വാച്ചിനുപരി അതിനകത്ത് നമുക്ക് ഫിറ്റ്നസ് ട്രാക്കിങ്ങിനുള്ള അല്ലെങ്കിൽ ഫിറ്റ്നസ് ബാൻഡ് പോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു റിയൽമി വാച്ചിനകത്ത് കൂടുതലായിട്ടും എനിക്ക് തോന്നിയത്. പുറമേ ഒരു വാച്ചിൻ്റെ ലുക്ക് ഫീലും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. കയ്യിൽ കെട്ടുകയാണെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം ആ പുറമേ ഉള്ള ആ ഒരു ടൈം സ്റ്റാമ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാര്യം അവർ ടൈം സ്റ്റാമ്പ് ഇഷ്ടമുള്ളവർ കാണാം, പൊതുവേ എനിക്ക് ഇഷ്ടമല്ല. കാര്യം ഡിജിറ്റൽ വാച്ചുകളിൽ ആ ഒരു ടൈം സ്റ്റാമ്പിൻ്റെ അല്ലെങ്കിൽ അത്രയും ബെസലിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈവൻ ആ ഒരു ബെസലും കൂടെ സ്ക്രീന് എല്ലാം ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവൽ വാച്ചായിട്ട് മാറിയില്ല. അപ്പോൾ എൻ്റെ ആകെയുള്ളൊരു മൊത്തത്തിലുള്ളൊരു കൺക്ലൂഷൻ ഞാൻ പറയാം. എനിക്ക് ഈ മൂന്നിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് MI തന്നെയാണ്. കാരണം MI വളരെയധികം ലൈറ്റ് വെയ്റ്റാണ് മറ്റുള്ളവനെക്കാച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതിനേക്കാളും കൂടുതലായിട്ട് എടുത്തു പറയാനുള്ളത് ഈ വാച്ചിൽ നമുക്ക് വളരെ ബെസൽ ലെസ് ആണ് ഒരു ഡിസ്പ്ലേയും, അതുപോലെ ഒരു റിച്ചർ ബ്ലാക്കും ആണ്. ഓവറോൾ യൂസബിലിറ്റിയും MI ആണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എൻറ്റയർലി എൻ്റെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ എൻറ്റയർലി എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.